ഗൈസ്, അപ്പം നമ്മളൊരു 100 പേർക്കുള്ള ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി നോക്കാം കേട്ടോ. റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, നമുക്കതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പം എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ദേ ഞാൻ ഇവിടെയാണ് അടുപ്പ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണിത് കേട്ടോ. അപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ദേ ഞാൻ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം എന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ പച്ച മാറി വന്നപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട, ജസ്റ്റ് പച്ച ഒന്ന് വാടിയാൽ മതി. ആ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ കുറച്ച് ഉപ്പും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി വേണം വെക്കാനായിട്ട്, കാരണം എല്ലാം ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, ഒന്ന് വഴണ്ട് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞാണ് തുറന്ന് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് പച്ച വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കായും പച്ചമുളകും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് വഴട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴളുന്ന സമയത്ത് നമുക്ക് വല്ല കപ്പലുണ്ടി അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, കരിഞ്ഞു പോവരുത്. അപ്പോൾ ഇതേ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി ഇതേ ഈ ഒരു കളറിൽ നമുക്ക് നന്നായിട്ട് പിന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കവർ ചിക്കൻ മസാല കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതേ നമ്മുടെ ചിക്കൻ വരിയിട്ട് കൊടുത്ത് വഴട്ടാം. ഒരു 5 മിനിറ്റ് നമുക്ക് ചിക്കൻ ഈ മസാലയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടി ഈ ചിക്കനകത്ത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വഴണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി എന്താ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്, അത്യാവശ്യം വെന്തു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പില കൂടിയും ഇതിന് മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഇറച്ചിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാനത് വീട്ടിനകത്തോട്ടാക്കിയിട്ടൊന്ന് മൂടി വെച്ചു.